പാലിയേറ്റീവ് രോഗികൾക്കായുള്ള വാക്സിൻ വിതരണം പുരോഗമിക്കുകയാണ് ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന സംഘം വീടുകളിലെത്തിയാണ് ഈ വാക്സിൻ നൽകുന്നത് രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് വീടുകളിലെത്തി കിടപ്പ് രോഗികൾക്ക് വാക്സിൻ നൽകുന്നത് കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ വന്ന് നൽകുന്ന വാക്സിനേഷൻ ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കൊല്ലം ജില്ലയിലും അതുപോലെ സംസ്ഥാനത്ത് ഉടനീളം ഇതുപോലെ പാലിയേറ്റീവ് കെയറിൻ്റെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് വീടുകളിലെത്തി വാക്സിനേഷൻ നൽകുന്നത് ആ കാഴ്ചയിലേക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തോളം പേരാണ് സംസ്ഥാനത്ത് പാലിയേറ്റീവ് വാക്സിനായി രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം പേർ പൂർണ്ണമായും കിടപ്പ് രോഗികൾ കൊല്ലം ജില്ലയിൽ ഇരുപത്തിരണ്ടായിരം പേർ രജിസ്റ്റർ ചെയ്തു ഇതിൽ പതിനായിരം പേർക്കാണ് വീടുകളിൽ പോയി വാക്സിൻ നൽകുന്നത് ഇരുപത്തി ആറായിരം വർക്കർമാർ പതിനാറായിരം പാലിറ്റീവ് വാളണ്ടിയർമാർ ആയിരത്തി അമ്പത്തിയാറ് പാലിയറ്റീവ് കെയർ നഴ്സുമാർ ഒമ്പതിനായിരം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇവരുൾപ്പെടുന്ന അരലക്ഷത്തോളം വരുന്ന ആരോഗ്യ മുന്നണി പോരാളികളാണ് രാജ്യത്തിന് തന്നെ മാതൃകയായി സംസ്ഥാനത്ത് വീടുകളിലെത്തി വാക്സിൻ നൽകുന്നത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് യാത്രാ ദുഷ്കരമായ ഇടുക്കി വയനാട് പോലുള്ള ജില്ലകളിലാണ് പാലിറ്റു വാക്സിനേഷൻ പദ്ധതിക്ക് വെല്ലുവിളി കോവിഷീൽഡാണ് ഇവർക്ക് നൽകുന്നത് ഒരു വീട്ടിൽ ഇരുപത് മിനിറ്റോളം വാക്സിനേഷൻ ടീം ചെലവഴിക്കും വാക്സിൻ നൽകിയ ശേഷം കിടപ്പ് രോഗികളെ നിരീക്ഷിക്കും ഓരോ ആരോഗ്യ സ്ഥാപനങ്ങളിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ കിടപ്പ് രോഗികളുടെയും പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അവർ വാക്സിനേഷന് തയ്യാറാണോ എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു ഓരോ രോഗിയിൽ നിന്നും വാക്സിനേഷനായി സമ്മതവും വാങ്ങുന്നു ദൈനംദിന ഗൃഹപരിചരണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ഇവരുടെ പങ്കാളിത്തവും ഉറപ്പാക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തവും ഉറപ്പാക്കാം രണ്ടാം ഘട്ടത്തിൽ എല്ലാ പ്രായത്തിലുള്ള പാലിറ്റീവ് രോഗികൾക്ക് വീടുകളിലെത്തി വാക്സിനേഷൻ നൽകും വാക്സിൻ കിട്ടിയല്ലേ പറ്റും പേഷ്യൻസിന് റിസ്ക് എടുത്തോണ്ട് തന്നെ അവൾ പോവുക നമ്മൾ തന്നെ അവർക്ക് വലിയ വലിയ രോഗികളെ കൊണ്ടുപോകാൻ പാടല്ലേ നമ്മൾ ചെല്ലുന്നത് വലിയ അവർക്ക് വലിയ സ്വാഭാവികമാണ് കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തിയ വാക്സിൻ നൽകുന്നതിനെ വൃദ്ധരും കിടപ്പ് രോഗികളുടെ ബന്ധുക്കളും പ്രശംസിച്ചു എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഇപ്പം നമുക്ക് വീട്ടിൽ വന്ന് ഇത്രയും ചെയ്തു തന്നില്ലേ ഈ കൊണ്ടുവരാൻ വയ്യാത്ത ആളുകളെ വീട്ടിൽ വന്നെടുക്കുന്നത് നമുക്ക് അത്രയും ഒരു നല്ല സംസ്ഥാനത്ത് ചില ജില്ലകളിൽ പാലി വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്തവരിൽ അൻപത് ശതമാനം പേർക്ക് വാക്സിൻ നൽകി കഴിഞ്ഞു എന്നാൽ സംസ്ഥാനത്താകെയുള്ള കണക്കെടുത്താൽ നാൽപ്പത് ശതമാനം കടക്കുകയും ചെയ്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം